മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബിനോഷ് ജോൺ മുക്കട. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന് സ്തോത്രം. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 6:45 മുതൽ 54 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ ഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. കർത്താവ് ചെയ്ത 20-ാമത്തെ അത്ഭുതമായി നമുക്ക് ഈ ഭാഗങ്ങൾ ചിന്തിപ്പാണ്ട കോണം സാധിക്കും. യേശു കർത്താവില്ലാതെ ശിഷ്യന്മാർ ബെറ്റ്സയിദയിലേക്ക് പോകുന്ന യാത്രാമധ്യെ അവരുടെ പടകിൽ കൊടുങ്കാറ്റ് അടിക്കുകയും കടൽക്ഷോഭമുണ്ടായി ശിഷ്യന്മാരുടെ യാത്രയ്ക്ക് തടസ്സം നേരിട്ട ആ സാഹചര്യത്തിൽ യേശുക്രിസ്തു അവരുടെ അരികിലേക്ക് കടന്നു വന്ന് കടലിനെ ശാന്തമാക്കി താൻ ദൈവത്തിൻ്റെ പുത്രൻ ആകുന്നുവെന്ന് തെളിയിക്കുന്ന അനുഗ്രഹിതമേറിയ ഒരു സംഭവമാണ് നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ യാത്രാമധ്യയിൽ അവരെ ഉറപ്പിച്ച ചില വസ്തുതകൾ നമുക്കിവിടെ ചിന്തിപ്പാന്ന കോണം സാധിക്കും. അതിൻ്റെ 45-ാം വാക്യം നാം വായിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരയ്ക്ക് ബേർസൈദയ്ക്ക് നേരെ മുന്നോട്ടോടുവാൻ നിർബന്ധിച്ചു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയിലേക്ക് പോകുക. കർത്താവിൻ്റെ വാക്ക് കേട്ടാണ് ഈ ശിഷ്യന്മാർ അക്കരയിലേക്ക് പോയത്. ഒരിക്കലും അവരുടെ തീരുമാനമോ അവരുടെ ഇഷ്ടമല്ലായിരുന്നു അക്കരയിലേക്ക് പോകുക എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ വാക്ക് പൂർണ്ണമായി അനുസരിച്ചു കൊണ്ട് അക്കരയിലേക്ക് ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാമും കർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം സ്വയം തീരുമാനിച്ചവരാണ്. യേശു കർത്താവ് നമ്മെ നിർബന്ധിച്ചിട്ട് നാം വിശ്വാസ ജീവിതം തിരഞ്ഞെടുത്തതല്ല, നാം സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ വിശ്വാസ ജീവിതം. എന്നാൽ കർത്താവിൻ്റെ മാർഗത്തിൽ വിശ്വാസ ജീവിതത്തിൽ നാം ജീവിതം നയിക്കുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുക അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. മറിച്ച് തീർച്ചയായും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമെന്നത് നാം മനസ്സിലാക്കണം. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല, നിരാശകളും വേദനകളും എതിർപ്പുകളും ഉണ്ടാകുകയില്ല എന്ന് നമുക്കൊരിക്കലും വിചാരിക്കുവാൻ തക്കോണം സാധിക്കുകയില്ല. കാരണം കർത്താവ് പറഞ്ഞ വഴിയിൽ കൂടെ യാത്ര ചെയ്ത ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതായ ആ വലിയ പ്രതിസന്ധിയാണ്, അവരുടെ ജീവിതത്തിന് ഭീഷണിയായി തീരുന്ന വലിയ പ്രതിസന്ധിയാണ് അവരെ നേരിട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ മുമ്പോട്ട് കടന്നുപോയത്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നം കൂടി നാം കടന്നു പോയാലും നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ നിലയിൽ നാം ജീവിക്കുവാൻ തക്കോണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വഴി അത് കർത്താവ് നൽകിയതാണ്. ആ വഴിയിൽ കൂടി മുമ്പോട്ട് പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാകുന്നുവെന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കണം. 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ദൈവം ഉപദേശിക്കുന്ന, ദൈവം കാണിച്ചു നൽകുന്ന വഴിയിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകാം, രോഗമുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. എന്നാൽ അത് ഒരിക്കലും അതിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് വിഷമകരമായിരിക്കുന്ന ഒരനുഭവമല്ല, മറിച്ച് ആ അന്ത്യമായിരിക്കുന്ന അനുഭവം സന്തോഷകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തക്കോണം നമ്മുടെ കർത്താവിന് കഴിയും.
37-ാം സങ്കീർത്തനം 23-24 വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവനെ അനുഗ്രഹിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ വീണാലും നിലംബര ജാകിയില്ല, യഹോവ അവനെ കൈക്ക് പിടിച്ച് താങ്ങുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിത യാത്രത്തിൽ എത്രയോ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടാണ് നാം കടന്നു പോകുന്നത്. സുവിശേഷ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്ന അനേക ദൈവത്തിൻ്റെ ദാസന്മാർ, അനേക വിശ്വാസികൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. എന്നാൽ നാം വീണാലും നിലംബരിജായി പോകാതെ വണ്ണം നമ്മെ താങ്ങുന്ന ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വഴി അതൊരു പക്ഷേ കഷ്ടതയായിരിക്കാം, ദുരിതമായിരിക്കാം, വേദനയായിരിക്കാം, ഒരുപക്ഷെ സന്തോഷകരമായ സമാധാനകരമായിരിക്കുന്ന വഴിയായിരിക്കാം. ഏതു വഴിയാണെങ്കിലും ഈ വഴി എനിക്ക് നൽകിയത് എൻ്റെ കർത്താവാകുന്നു എന്നുള്ള ആ വലിയ ഉറപ്പിന്മേൽ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ അവസാനത്തിൻ്റെ പരിണമിതമായിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ ഫലമായിരിക്കും. ആ നിലയിൽ ശിഷ്യന്മാരെ സംബന്ധിച്ച് ആ വലിയ വിശ്വാസവും ആ വലിയ ഉറപ്പും അവർക്കുണ്ടായിരുന്നു. നാം അതിൻ്റെ 50-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്നു പറഞ്ഞു. ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർ വളരെയധികം ഭയപ്പെട്ടിരിക്കുകയാണ്. വളരെ ഭയം അവരെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇനിയും തങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ തക്കോണം സാധിക്കും? യേശു കർത്താവ് തങ്ങളോട് കൂടെ ഇല്ല. തങ്ങൾ പല നാഴിക ദൂരത്തായിരിക്കുന്നു. കാറ്റും കോളും തിരമാലകളാൽ തങ്ങളുടെ പടകിപ്പോൾ നാശത്തിലേക്ക്, തങ്ങളുടെ ജീവൻ തന്നെ അപായത്തിലേക്ക് പോകുമെന്നുള്ള ആ വലിയ പ്രതിസന്ധി ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ട് അവർ വളരെ ഭയന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അതിനു മുമ്പുള്ള വേദഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മലയിൽ ഇരുന്നു കൊണ്ട് ഈ ശിഷ്യന്മാരുടെ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ കർത്താവ് അവിടെ കണ്ടു എന്നത് വളരെയധികം സന്തോഷം പകരുന്ന ഒരു വാക്കാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും ഉന്നതനായിരിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് കാണുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ ദുഃഖവും വേദനയും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവരുടെ ജീവിതത്തിൽ എല്ലാ പരിശ്രമങ്ങളും അവസാനിച്ചു. ആ പടകൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു, കാറ്റ് വളരെയധികം ശക്തിയായി ആഞ്ഞടിക്കുന്നു. അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷ നേടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് പരിശ്രമങ്ങൾ അവർ ചെയ്തിരിക്കാം. എന്നാൽ അവരുടെ പരിശ്രമങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പരിശ്രമങ്ങൾ അവസാനിക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് തൻ്റെ ബലമുള്ള കരത്തിൻ്റെ പ്രവർത്തനം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത്. നാം വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം അവനേകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ തക്കോണം കഴിവുള്ളവരായ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കോണം കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കർത്താവ് വലിയവ ചെയ്യും. നമ്മുടെ പരിശ്രമങ്ങൾ ദൈവത്തെ കൂടാതെയുള്ള, ദൈവികമായിരിക്കുന്ന സാന്നിധ്യമില്ലാതെയുള്ള മാനുഷികമായിരിക്കുന്ന പരിശ്രമങ്ങൾ, നമ്മുടെ കഴിവുകൾ നമുക്കിത് ചെയ്യുവാൻ തക്കോണം സാധിക്കും എന്നുള്ള നമ്മുടെ സ്വന്തമായിരിക്കുന്ന പരിശ്രമങ്ങൾ മാറ്റിവെച്ചിട്ട് കർത്താവിനെ കൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ള ആ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. യേശു കർത്താവ് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. ഈ കർത്താവ് ഇന്നും നമ്മോട് പറയുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കർത്താവ് ഏത് സാഹചര്യത്തിലും നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ഉറപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കടമേൽ നടന്ന് ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്ന് അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന ആശ്വാസവും സമാധാനവും കൊടുത്തിട്ട് പറയുകയാണ്, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട. നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലുണ്ട്. ഈ തിരമാലകൾ അവൻ്റെ കാൽക്കീഴിലാണ് എന്ന് ശിഷ്യന്മാർക്ക് കാണുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ
ഈ കർത്താവ് നമ്മുടെ അരികിലുണ്ട് എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ കാര്യങ്ങളെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.